നമസ്കാരം. വീണ്ടും കൈത്താങ്ങുമായി സേവാഭാരതി. അവിടെ ആരും എത്തിയിരുന്നില്ല. സേവാഭാരതി അല്ലാതെ ഉരുൾപൊട്ടൽ സർവം നശിച്ച കൊക്കയാറിലും സമീപപ്രദേശങ്ങളിലും ഒറ്റ ദിവസം കൊണ്ട് പഴയ ജീവിതം തിരികെ നൽകുവാനുള്ള പരിശ്രമത്തിലായിരുന്നു സ്ത്രീകളടക്കം ആയിരത്തോളം സേവാഭാരതി പ്രവർത്തകർ. അവർ കൊക്കയാർ പാലത്തിന് പകരം 5 അടി വീതിയിൽ 12 മീറ്റർ നീളത്തിൽ പുതിയ പാലം നിർമ്മിച്ചു. തകർന്ന കൊടുങ്ങ് പാലത്തിന് പകരം ആറ്റുതീരത്ത് സമാന്തരപാത തീർത്തു. വെബിളിയിൽ ദേവീക്ഷേത്രവും SNDP ഹാളും ശുചീകരിച്ചു. ചളിയും മണ്ണും നിറഞ്ഞ് മലിനമായി പോയ 100 കിണറുകൾ ശുചീകരിച്ചു. ചപ്പാത്ത് പുഴയൊഴുക്കിനെ തടഞ്ഞുനിന്ന കൂറ്റൻ മരങ്ങൾ വെട്ടിമാറ്റി. കുട്ടികൾ ടൗണിൽ കുമിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. നടപ്പാതകളും ഏന്തയർ റോഡും സഞ്ചാരയോഗ്യമാക്കി. ഒറ്റപ്പെട്ടുപോയ പ്രദേശങ്ങളിലേക്ക് 20 സംഘങ്ങളായി തിരിഞ്ഞ് അവർ രാവിലെ തന്നെ എത്തി. അക്ഷരാർത്ഥത്തിൽ മഹാശുചീകരണ യജ്ഞം. വെമ്പിളി, പ്ലാപ്പള്ളി, കുപ്പിപ്ലാഞ്ചോട്, മുക്കളം, ഇളംകാട്, കൊക്കയാർ ആരും എത്താനില്ലായിരുന്നിടത്ത് പ്രദേശങ്ങൾ നിശ്ചയദാർഢ്യത്തോടെ അവരെത്തി. മരം മുറിക്കുന്നതിനും മറ്റും ആധുനിക യന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പല സ്ഥലങ്ങളിലും അവർ എത്തിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കരുത്തും ഇച്ഛാശക്തിയും കൊണ്ട് അവർ ആ തടസ്സങ്ങളെ മറികടന്നു. സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ EP കൃഷ്ണൻ നമ്പൂതിരി, സംഘടനാ സെക്രട്ടറി MT കിരൺകുമാർ, സമിതി അംഗം DD പ്രസാദ്, ജില്ലാ ജനറൽ സെക്രട്ടറി MD മധു, സംഘടനാ സെക്രട്ടറി അരുൺകുമാർ, സെക്രട്ടറിമാരായ KG രാജേഷ്, ദിനേശ് കല്ലറ, പൂഴിമൽ രണരാജൻ, RSS വിഭാഗ് സേവാ പ്രമുഖ് DD ശശികുമാർ, സഹസേവാ പ്രമുഖ് R രാജേഷ്, BJP ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ എന്നിവർ ശുചീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മണിമലയാർ സംഹാര താണ്ഡവമാടിയ തിരുവല്ല മല്ലപ്പള്ളി മേഖലയിൽ 1200-ലേറെ പ്രവർത്തകരാണ് മഹാശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തത്. മല്ലപ്പള്ളി, കോട്ടാങ്ങൽ, ആനിങ്ങാട്, കല്ലുപ്പാറ, പുറമറ്റം, ഇരുവിപ്പേരൂർ, കവിയൂർ മേഖലകളിൽ ആരാധനാലയങ്ങൾ, വിദ്യാലയങ്ങൾ, വീടുകൾ, കിണറുകൾ, പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിലായിരുന്നു ശുചീകരണം. അതേസമയം തന്നെ പ്രളയം സംഹാര താണ്ഡവമാടിയ കുട്ടികളിൽ ദൈവദൂതരെ പോലെ എത്തി നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ അനുമോദിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായി മാറിയിരുന്നു. അന്ന് ഷിബി PK യുടെ പോസ്റ്റിൽ പ്രളയത്തിന്റെ ഭീകരതയും രാഷ്ട്രീയ നേതാക്കളുടെ നിസ്സംഗതയും വ്യക്തമായി വരച്ചു കാട്ടുകയും ചെയ്തിരുന്നു. കുട്ടികൾ എന്ന പ്രകൃതിരമണീയമായ തന്റെ ഗ്രാമം ഇന്നൊരു ശവപ്പറമ്പ് പോലെ കിടക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് കൊച്ചി സ്വദേശിയായ യുവതിയാണ് പോസ്റ്റ് അന്ന് പങ്കുവച്ചത്. സേവാഭാരതിയുടെ സേവന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിർത്തുകയും ചെയ്തിരുന്നു. അതേസമയം ഇന്ന് മുതൽ കോളേജുകൾ തുറക്കുകയും നവംബർ മുതൽ സ്കൂളുകൾ തുറക്കുകയുമാണ്. 2 വർഷമായി അടഞ്ഞുകിടക്കുന്ന സ്കൂളുകളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുകയാണ് സേവാഭാരതി. സ്കൂളുകൾ ശുചീകരിക്കാൻ വിവിധ സംഘടനകളുടെ സഹായം തേടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ അത് വേണ്ടത്ര കാര്യങ്ങളും ചെയ്തിരുന്നില്ല. ശൂരനാട് ഗവൺമെന്റ് ഇന്റർനാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ശൂരനാട് ഗവൺമെന്റ് LP സ്കൂളുമാണ് സേവാഭാരതി പ്രവർത്തകർ വൃത്തിയാക്കിയത്. അടഞ്ഞുകിടക്കുന്ന വിദ്യാലയങ്ങൾ മൊത്തമായും നരി മുതൽ നരിച്ചീറുകൾ വരെ, പാമ്പുകൾ മുതൽ പ്രാവുകൾ വരെ നിർഭയം കയ്യേറിയ സ്ഥിതിവിശേഷമാണുള്ളതെന്ന് പ്രവർത്തകർ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. സ്കൂളിൽ കെട്ടിടങ്ങളും സാധന സാമഗ്രികളും കഴുകി വൃത്തിയാക്കുകയും അണുനശീകരണം നടത്തുകയുമാണ് ചെയ്തത്. കൊറോണ മഹാമാരിയെ തുടർന്ന് 2.5 വർഷത്തോളമായി അടഞ്ഞുകിടക്കുകയായിരുന്നു സ്കൂളുകൾ. ക്ലാസ് മുറികൾ, ശൗചാലയങ്ങൾ, കിണറുകൾ എന്നിവ ശുചീകരിക്കുന്നതിനോടൊപ്പം ഇഴജന്തുക്കളുടെ സാന്നിധ്യം ഇല്ലാതാക്കാൻ സ്കൂൾ കെട്ടിടത്തിൽ പൂർണ്ണമായി യന്ത്രസഹായത്തോടെ വൃത്തിയാക്കുകയും ചെയ്തിരുന്നു. വെള്ളക്കുപ്പായമിട്ട രാഷ്ട്രീയക്കാർ വന്നിട്ട് പോയി. എന്നാൽ കൈത്താങ് ഈ സംഘം തന്നെയാണ്. അതാണ് സേവാഭാരതി. വെബ്ഡെസ്ക് തത്വമയി ന്യൂസ്.